എടുക്കാൻ പോണത് പി സി എ ആണ്. പി സി എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രിൻസിപ്പിൾ കമ്പോണൻ്റ് അനാലിസിസ് ആണ് പി സി എ എന്ന് പറയുന്നത്. ഇതപ്പോൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണതെന്ന് വെച്ചാൽ, നമ്മളുടെ കയ്യിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ, ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി സി എ ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണം കുറയ്ക്കുമ്പോൾ ഇൻഫോർമേഷൻ അധികം ലോസ് ആവാത്ത രീതിയിൽ ഇൻഫോർമേഷൻ കുറയ്ക്കണ പരിപാടിയാണ് നമ്മുടെ ഈ പി സി എന്ന് പറയുന്നത്. ശരിക്കും നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ നിലവിലുള്ള ഫീച്ചേഴ്സിൻ്റെ എല്ലാം കോവേരിയൻസ് മെട്രിക്സ് കണ്ടുപിടിച്ച് അതിൻ്റെ ഈഗൻ വാല്യൂസ് ഈഗൻ വെക്റ്റർ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. പ്രോഗ്രാമിൽ നമുക്ക് പക്ഷേ ജസ്റ്റ് 2 ലൈൻ 3 ലൈൻ കോഡിലിത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ട പാക്കേജസ് എല്ലാം ഇമ്പോർട്ട് ചെയ്തേക്കണേന്ന്. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച സാധനങ്ങളാണ് മിക്കതും പാണ്ടാസും സ്റ്റാൻഡേർഡ് സ്കെയിലറ് സീബോണൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞേക്കണേന്ന്. നിങ്ങൾക്കിതിൽ പരിചയമില്ലാണ്ട് ഇപ്പോൾ ഇതുവരെ ചെയ്ത വീഡിയോയിൽ വരാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഈ എസ്കെലിനുള്ള ഡാറ്റ സെറ്റ്സ് എന്നുള്ള പാക്കേജ്, അത് പ്രീസെറ്റായിട്ട് നമുക്ക് കുറേ ഡാറ്റ സെറ്റുകൾ എസ്കെലിയൻ പാക്കേജിൽ അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള സബ് പാക്കേജാണ് ഈ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. ആ ഡാറ്റ സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ് പാക്കേജ് ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ്കെലിയനിൽ നിന്ന്. അതിൽ നിന്നുള്ളൊരു ഡാറ്റ സെറ്റാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇമ്പോർട്ട് ചെയ്തേക്കണത്. പിന്നെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത സാധനമാണ് ഈ പി സി എന്ന് പറഞ്ഞു കിടക്കുന്നത്. ഡീകമ്പോസിഷൻ എസ്കെലിയനിലെ തന്നെ ഡീകമ്പോസിഷനിലുള്ള ഒരു സാധനമാണ് പി സി എ. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൾ കമ്പോണൻറ്റ് അനാലിസിസിൻ്റെ കാര്യങ്ങൾ ചെയ്യണേ. ബാക്കിയെല്ലാം നമ്മളുടെ ഇതിന് മുന്നത്തെ വീഡിയോസിലെല്ലാം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാ പാക്കേജും പരിചയമുള്ളതാണ്. നമുക്കിത് റൺ ചെയ്യാം. അപ്പോൾ അത് റണ്ണായുണ്ട്. അടുത്ത ഇവിടെ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഈ ഡാറ്റ സെറ്റ് ലോഡെയാണ് വൈ എന്ന് പറഞ്ഞിട്ട്. ഈ ഡാറ്റ സെറ്റ്സിൽ തന്നെ ഉള്ള കുറേ ഡാറ്റ സെറ്റുകളുണ്ട്. അതിൽ വൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ സെറ്റിൽ ലോഡെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഈ ലോഡ് വൈ എന്ന് പറയുന്നത്. അതപ്പോൾ റൺ ചെയ്യാം. ഇപ്പോൾ ഈ വൈനിലേക്ക് ഈ വൈൻ്റെ ഡാറ്റ സെറ്റ് വന്നിട്ടുണ്ട്. നമ്മളതിനൊരു ഡാറ്റ ഫ്രെയിമാക്കി മാറ്റാണ്. പാണ്ടാസിൻ്റെ ഒരു മെത്തേഡാണ് ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഈ വൈൻ്റെ അകത്തുള്ള ഡാറ്റേനെ എന്താക്കി മാറ്റാണ്, അതിനൊരു ഡാറ്റ ഫ്രെയിമാക്കി മാറ്റാണ്. അത് ഇപ്പോൾ ഒരു അറേ പോലെ ആയിരിക്കും ഇതിലിരിക്കണേ. പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ റൺ ചെയ്യണേ കണ്ടോ, ഇതൊരു അറേ പോലത്തെ ടൈപ്പിലാണ് ഇതിരിക്കണത്. ഇങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഇതിൽ. ഇത് നമ്മുടെ സാധാ നമ്മൾ ഉപയോഗിക്കാറുള്ള ഡാറ്റ സെറ്റിൻ്റെ രീതിയിലേക്ക് ആക്കാനുള്ള പരിപാടിയാണ് അടുത്ത ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിൽ വൈൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞ ആക്സസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് മാത്രം എന്താവും, ഡാറ്റ ഫ്രെയിമാക്കി മാറ്റും. ഡാറ്റ ഫ്രെയിം എന്ന് പറയുന്നത് പാണ്ടാസിലുള്ളൊരു മെത്തേഡാണ്. ഇതെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇതിലേക്ക് നമുക്കൊരു മെട്രിക്സോ അങ്ങനത്തെ അല്ലെങ്കിൽ ഡാറ്റ എന്തെങ്കിലും പാസ് ചെയ്യാം, അതിനെന്താക്കി മാറ്റും, ഡാറ്റ ഫ്രെയിമാക്കി മാറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ ആട്രിബ്യൂട്ട്സ് ആണ് കോളംസ് എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ കോളങ്ങൾക്ക് എന്ത് പേര് കൊടുക്കണം. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന പുതിയ ഡാറ്റ ഫ്രെയിമിൻ്റെ കോളംസിന് എന്ത് ഹെഡിങ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. അതിവിടെ നമ്മൾ ഉപയോഗിച്ചാണ് ഈ വൈനിലെ ഫീച്ചർ നെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ ഈ വന്നേക്കണ വൈൻ്റെ അകത്ത് ഈ ഫീച്ചർ നെയിംസ് എന്ന് പറഞ്ഞ ഇൻഡെക്സിലിരിക്കുന്നത് ഇതിലുള്ള ഫീച്ചേഴ്സാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഡാറ്റ ഫ്രെയിമിൽ എന്ത് വരും, എല്ലാ ഫീച്ചേഴ്സിൻ്റെ ഡാറ്റയും വരും, ഹെഡിങ് ആയിട്ട് ആ കറസ്പോണ്ടിങ് ഫീച്ചേഴ്സും വരും. അപ്പോൾ ഇത് ആ ഡാറ്റ ഫ്രെയിം ലോഡായിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി എഫ് ഡോട്ട് ഹെഡ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു മെത്തേഡ് കൊടുത്താണേ. ആ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ലോഡായത് ഇങ്ങനെ കണ്ടോ, ആൽക്കഹോൾ, മാലിക് ആസിഡ് ഇതൊക്കെ ഫീച്ചേഴ്സാണ്. ഇതെല്ലാം ഈ ഫീച്ചർ നെയിമിൽ നിന്നാണ് ഈ ഹെഡിങ് വന്നത്. ഈ വൈൻ ഓഫ് ഡാറ്റ എന്നാണ് ഈ പറഞ്ഞ നമ്മുടെ ഡാറ്റ ഫുള്ള് ഇതിനകത്തേക്ക് ലോഡായത്. അപ്പോൾ നമുക്ക് വേണ്ട ഡാറ്റാസ് എല്ലാം ലോഡായുണ്ട്. ഇതിൽ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, ടാർഗറ്റിനെ നമ്മളിപ്പോൾ എടുത്തിട്ടില്ല. ഇതിൽ ഫീച്ചേഴ്സ് മാത്രം നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, സ്റ്റാൻഡേർഡൈസേഷനാണ്. നമ്മുടെ ഈ വാല്യൂവിനെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമുകളിലൊക്കെ എസ് എന്നാണ് പേര് കൊടുക്കാറുണ്ടായിരുന്നത്. ഇവിടെ സ്കാലർ എന്നാണ് പേര് കൊടുത്തതാണ്. അത് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. നമ്മൾ സ്റ്റാൻഡേർഡ് സ്കാലറിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. വന്നിട്ട് എന്ത് ചെയ്തു, ഈ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കണ ഡാറ്റ സെറ്റ് ഡി എഫ് എന്ന് പറഞ്ഞ ഡാറ്റ ഫ്രെയിമിനെ വീണ്ടും എന്ത് ചെയ്തു, സ്കെയിൽ ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നോക്കി സ്കാലർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സ്കാലറിൻ്റെ ഒബ്ജക്റ്റാണ്. അത് വെച്ചിട്ട് ഫിറ്റ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്താവും,
ഈ ഡി എഫിൻ്റെ അകത്തുള്ള ഡാറ്റ എല്ലാം സ്കെയിൽഡ് ആവും. എന്നിട്ട് അത് എന്തിലേക്ക് വരണേ, അതിനെ പി ഡി ഡോട്ട് ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞാണ്. അതിനെ ഡാറ്റ ഫ്രെയിമാക്കി മാറ്റിയിട്ട് അവിടെ എടുത്ത് വയ്ക്കും, സ്കെയിൽഡ് ഡാറ്റയിലുണ്ടാവും. അപ്പോൾ സ്കെയിൽഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇതിനെ സ്കെയിലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള, സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതിലുണ്ടാവുക, സ്കെയിൽഡ് ഡാറ്റ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, അതിനൊന്നത് റൺ ചെയ്തില്ല, റണ്ണാക്കിയുണ്ട്. ഇനി നമ്മൾ ചെയ്യണ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ കോറിലേഷൻ പ്ലോട്ട് ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ സ്കെയിൽഡ് ഡാറ്റയുടെ കോറിലേഷൻ പ്ലോട്ട് ചെയ്യാതെ എന്തിനാന്ന് പറയാം. അപ്പോൾ കോറിലേഷൻ പ്ലോട്ട് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മിക്ക ഫീച്ചേഴ്സ് എന്താ പരസ്പരം കോറിലേറ്റഡ് ആണ്. ഇതിലെ ഫീച്ചേഴ്സിൻ്റെ മിക്കതിൻ്റെ വാല്യൂ എടുത്ത് നോക്കി നിങ്ങൾക്കറിയാം എല്ലാ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എന്താ കോറിലേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ മിക്ക ഫീച്ചേഴ്സും കോറിലേറ്റഡ് അല്ല എന്ന് എഴുതുക. കുറേ എണ്ണങ്ങളും കൂടുതലുള്ളതും കോറിലേറ്റഡ് അല്ലെങ്കിൽ നമുക്കിവിടെ പി സി നമുക്ക് ഉപയോഗിക്കണത് അത്ര ബെറ്റർ അല്ലയെന്ന് പറയുന്നത്. അപ്പം നമുക്ക് പി സി ഇതിൽ എത്രത്തോളം ഉപയോഗിക്കാൻ അറിയാൻ പറ്റുമെന്ന് വേണ്ടിയിട്ട് ആണ് നമ്മളെന്ത് പ്രിൻ്റ് ചെയ്യിക്കണേ, ഈ കോറിലേഷൻ മെട്രിക്സ് പ്രിൻ്റ് ചെയ്യിക്കണതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഇത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മിക്ക ഫീച്ചേഴ്സും എന്താ കോറിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് അപ്ലൈ ചെയ്യാം, പി സി അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പി സിയെ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എസ് കെ എല്ലിൻ്റെ ഡീകമ്പോസിഷനിൽ. ഇനി എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ വന്ന ആട്രിബ്യൂട്ട്സാണ് എൻ കമ്പോണൻസ്. എൻ കമ്പോണൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇനി എത്ര ഫീച്ചറാക്കി ഇതിനെ റെഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് എന്ത് എൻ കമ്പോണൻസിൻ്റെ വാല്യൂ ആയിട്ട് തന്നെ. നമ്മളിവിടെ എത്ര എണ്ണം ആക്കിയാൽ മാറ്റാൻ പോണേ, മൂന്ന് ഫീച്ചറാക്കിയിട്ടാണ് ഞാൻ ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പോണേ. അത് കാരണമാണ് എൻ കമ്പോണൻസിൻ്റെ വാല്യൂ 3 എന്ന് കൊടുത്തതാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാണ്, ഈ പി സി എയിലേക്ക് നമ്മൾ ഇതിനെ നമ്മുടെ ഡാറ്റ ഫിറ്റ് ചെയ്യാണ്. ഈ ഫിറ്റിംഗ് എന്നൊക്കെ പറയണത് ശരിക്കും കുറച്ച് കാൽക്കുലേഷനാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ മീൻ്റെ ഒക്കെ കാൽക്കുലേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ ഫിറ്റ് ഫിറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്ക പ്രോഗ്രാമിലും കാണാം, കുറേ കാൽക്കുലേഷൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫിറ്റും ട്രാൻസ്ഫോമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മുടെ ഡാറ്റ അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു കാൽക്കുലേഷൻസ് നടത്തും. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫിറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചേക്കണ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊടുക്കണ ഡാറ്റേനെ സ്കെയിൽ ചെയ്യും. അതാണ് ഈ ഫിറ്റും ട്രാൻസ്ഫോമും തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും ഇങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യണതിന് പകരം വേണമെങ്കിൽ ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഞാനത് വേറെ നെറ്റിൽ നിന്ന് എടുത്തൊരു കോഡാണ്, വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്ത കോഡാണ്. അതിലിങ്ങനെ കടന്ന കാരണമാണ്, കോപ്പി പേസ്റ്റ് ചെയ്ത കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ഇട്ടാണ്. ശരിക്കും നിങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ഒറ്റ ലൈനിൽ കൊടുക്കാവുന്ന കാര്യമുള്ളൂ, ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ് കൊടുത്താൽ ഈ രണ്ട് സ്റ്റെപ്പിലായിട്ട് ചെയ്യണ കാര്യങ്ങൾ ഒറ്റയടിക്ക് തീർന്നോളും. അപ്പോൾ നമ്മൾ മോഡൽ ഫിറ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ട്രാൻസ്ഫോം ചെയ്തു. ഇനി എന്താ ചെയ്യണമെന്ന് നോക്കിയേ, ഇപ്പോൾ നമ്മുടെ ഈ ഡാറ്റ പി സി എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, നമ്മുടെ ഈ ട്രാൻസ്ഫോം ആയി കഴിഞ്ഞിട്ട് മൂന്നെണ്ണമായിട്ട് റെഡ്യൂസ് ചെയ്ത ഫീച്ചേഴ്സ് ഇരിക്കുന്നുണ്ട്. അതിനെ ഇനി എന്താക്കി മാറ്റാണ്, ഒരു ഡാറ്റ ഫ്രെയിമാക്കി മാറ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് പാണ്ടാസിലെ ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ച്, ഇത് നമ്മളിപ്പോൾ നേരത്തെ ഉപയോഗിച്ചതാണ് ഇവിടെ ഡാറ്റ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ മെത്തേഡിനെ വീണ്ടും വിളിച്ചിട്ട് എന്ത് ചെയ്തു, അതിലേക്ക് ഏത് ഡാറ്റയെ പാസ് ചെയ്യണേ, ഇപ്പോൾ നമ്മുടെ ഈ ഫീച്ചേഴ്സ് ഇരിക്കുന്നത് റെഡ്യൂസ് ആയ മൂന്ന് ഫീച്ചേഴ്സ് ഉള്ള ഇതിന് എന്ത് ചെയ്തു, അതിനെ പാസ് ചെയ്തു. പിന്നെ ആട്രിബ്യൂട്ട് കോളങ്ങളുടെ ഹെഡിങ്, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുക്കുന്നത് പി സി 1 പി സി 2 പി സി 3 എന്നാണ്. പ്രിൻസിപ്പൽ കമ്പോണൻ്റ് അനാലിസിസ് എന്നുള്ള ആ ഒരു ലോജിക്കിലാണ് പി സി എന്നുള്ള പേരെടുത്തതാണ്. എന്നിട്ട് എന്തൊക്കെയാണ് അത്, ഇങ്ങനൊരു ഡാറ്റ ഫ്രെയിം വന്നിട്ടില്ല എന്നുള്ളത് ചെക്കാണ്. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഹെഡ് എന്നുള്ള ഇത് പ്രിൻ്റ് ആയതുകൊണ്ട് ഫസ്റ്റത്തെ 5 റോ 3 ഫീച്ചേഴ്സ് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം 3 എണ്ണമായിട്ട് റെഡ്യൂസ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മോഡലിലേക്ക് എന്താ ചെയ്യാം, നമുക്കിത് ഇഷ്ടമുള്ള ഏതെങ്കിലും മോഡലിലേക്ക് നമുക്ക് അതുപയോഗിച്ചിട്ട് ഇതിൻ്റെ പ്രെഡിക്ഷൻസും കാര്യങ്ങളും നടത്താം. അപ്പോൾ ഈ ഡാറ്റ പി സിയിൽ നമ്മുടെ ഫീച്ചേഴ്സ് ഉണ്ട്, ഫീച്ചേഴ്സ് എക്സിലേക്ക് വെച്ചു, വൈയിലേക്ക് എന്താണ് വയ്ക്കണേ, ടാർഗറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഡോട്ട് ടാർഗറ്റ്. നമ്മുടെ എന്ത് ഡാറ്റ സെറ്റിലേക്കാണ് എടുത്ത് വെച്ചേ അതേ ഡോട്ട് ടാർഗറ്റ് അടിച്ചാൽ അതിൻ്റെ ടാർഗറ്റ് കോളം കിട്ടിക്കോളും. നമുക്ക് റൺ ചെയ്യാം, പ്രിൻ്റ് ചെയ്ത് കാണിച്ചുതരാം. എക്സിൻ്റെ അകത്ത് നമ്മുടെ ഫീച്ചേഴ്സ് ഉണ്ട്, വൈയുടെ അകത്ത് നമ്മുടെ ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ കോഡ് കോപ്പി ചെയ്തപ്പോൾ ഞാൻ ഇത്രയാണ് ആ മറ്റേ കോഡിലുണ്ടായുള്ളൂ. അതിന് ഇവിടെ വരെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ കമ്പോണൻ്റ് അനാലിസിസ് ഉപയോഗിച്ച് റിഡക്ഷൻ ചെയ്തേക്കുന്നത് ഇവിടെ വരെയുള്ളൂ.
ഇനി നമുക്ക് ഈ മോഡലിനെ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ മൂന്ന് ഫീച്ചർ വെച്ച് നമ്മൾ മോഡൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. പക്ഷെ ഞാനിവിടെ കോഡ് എടുത്തിട്ട് ഇപ്പോൾ അറിയാണ്ട് റിഗ്രഷൻ്റെ കോഡായി പോയിട്ട്, പക്ഷേ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്. അപ്പം നിങ്ങൾ ഇതിന് പകരം ഇവിടേക്ക് ഏതെങ്കിലും ഒരു ലോജിസ്റ്റിക് റിഗ്രഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാസിഫിക്കേഷൻ്റെ മോഡൽ എടുത്തിട്ട് ഇനി നമ്മുടെ ഈ ഫീച്ചേഴ്സും ബാക്കിയെല്ലാം സെയിം ആണ്, ഇതിനെ ട്രെയിൻ ടെസ്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്ത മോഡൽ നമുക്ക് റെഡി ആയിക്കോളും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ക്ലാസിഫിക്കേഷൻ മോഡൽ ഉപയോഗിക്കാം. പി സി എന്ന് പറയുന്നത് ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പാക്കേജസ് ഇമ്പോർട്ട് ചെയ്തു. പിന്നെ ഇത് നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നാവുന്ന കാര്യമാണ്, കാരണം ഇത്രയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ ഡാറ്റ സെറ്റ് നമ്മുടെ തന്നെയാണ് റീഡ് സി എസ് വെച്ചാണ് ലോഡ് ചെയ്തിട്ട്. ഇവിടെ ഡാറ്റ സെറ്റ് എസ് കെ എല്ലിലുള്ള ഡാറ്റ സെറ്റാണ് ലോഡ് ചെയ്യണത്, അതാണ് നിങ്ങൾക്കൊരു പുതുമ തോന്നാം. പിന്നെ ഈ മെത്തേഡുകൾ, ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞ മെത്തേഡ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീഡിയോയിൽ ഉപയോഗിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റേനെ ഡാറ്റ ഫ്രെയിമാക്കി മാറ്റാനാണ്. അതിൽ ആദ്യത്തെ ആട്രിബ്യൂട്ട് എന്ത് ഡാറ്റയാണോ മാറ്റണേ അതാണ് കൊടുക്കണേ. പിന്നത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് കോളങ്ങൾക്ക് വേണ്ട ഹെഡിങ്. ഇവിടെ ഈ വൈൻ ഡോട്ട് ഡാറ്റ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിലുള്ള ഡാറ്റ സെറ്റിലുള്ള എല്ലാ ഫീച്ചേഴ്സും വരും. പിന്നെ ഈ ഫീച്ചർ നെയിം എന്ന് പറഞ്ഞ ഇൻഡെക്സ് വെച്ചെടുക്കുമ്പോൾ ഈ ഈ പേരുകളെല്ലാം കിട്ടും ഹെഡിങ് ആയിട്ട്. പിന്നെ കോറിലേഷൻ പ്ലോട്ട് ആണ് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, പി സി ഉപയോഗിക്കണോ വേണ്ടെന്നുള്ള തീരുമാനിക്കാനാണ്. ഇതിൽ ഇപ്പോൾ ഈ കോറിലേഷൻ മെട്രിക്സ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, മിക്കതും കോറിലേറ്റഡ് ആണ്. അപ്പോൾ പി സി ഉപയോഗിക്കാം. ഇനി എന്നിട്ട് എന്ത് ചെയ്തു, പി സിയുടെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ സാധാ ചെയ്യണ കൂട്ട് കാര്യങ്ങൾ തന്നെ. ആ പി സിയുടെ റിസൾട്ട് ഒരു ഡാറ്റ ഫ്രെയിമാക്കി മാറ്റി. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, ഈ ഡാറ്റ സെറ്റിൻ്റെ ടാർഗറ്റ് കിട്ടാനാണ് ഡോട്ട് ടാർഗറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ്. എന്നിട്ട് റിസൾട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ കിട്ടിയ എക്സ് എം ഐയും വെച്ച് ഇഷ്ടമുള്ളൊരു ക്ലാസിഫിക്കേഷൻ മോഡൽ വെച്ച് നമുക്ക് മോഡൽ ട്രെയിൻ ചെയ്ത് പ്രഡിക്ഷൻ നടത്താം.